എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ഉഴുന്നുവടയാണ്. ഉഴുന്നുവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഉഴുന്നുവടയല്ല ഞാൻ തയ്യാറാക്കുന്നത്. ശരിക്കും നമ്മൾ ദോശ ഇഡലി ഉണ്ടാക്കുന്നത് പോലെ എൻ്റെ ഉഴുന്നുവടയ്ക്ക് ഒരു ദിവസം ഫുള്ളായിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ഉണ്ട്. അത് വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ച് പിന്നെ അത് പൊങ്ങാനായിട്ട് വെച്ച് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. 2 കപ്പ് ഉഴുന്നുണ്ട്. ഇത് ഇന്നലെ രാത്രി ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് 1 സ്പൂൺ വെള്ളം, അതിൽ കൂടുതൽ ഒഴിക്കരുത്, ഏറ്റവും കുറവ് വെള്ളം നിങ്ങൾ കുറേശ്ശെ ഇട്ട് അരച്ചെടുത്ത് വെച്ചാൽ മതി. ഒരുമിച്ച് ഇടരുത് മിക്സിയുടെ ജാറിലേക്ക്. നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് ഇത് അരച്ചെടുത്തു. 1 സ്പൂൺ വെള്ളമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഓരോ പ്രാവശ്യം ഇടുമ്പോഴും 1 സ്പൂൺ, അതാ 1 സ്പൂൺ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ഏറ്റവും കുറവ് വെള്ളത്തിനകത്ത് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. കാരണം വെച്ചാൽ തലേദിവസം മുതൽ വെള്ളത്തിൽ കിടക്കണതല്ലേ. ഇനി ഇതിനകത്തേക്ക് 1-2 സ്പൂൺ അരിപ്പൊടി. ഞാൻ 2 കപ്പ് ഉഴുന്നാണ് ഇട്ടേക്കണേ, അതുകൊണ്ട് 2 സ്പൂൺ അരിപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ശരിക്കും നമുക്ക് മിക്സ് ചെയ്യാം. റിസ്ക് ഇല്ലാത്തവര് സ്പൂണും കൊണ്ട് ചെയ്താലും മതി, ഞാൻ ഉള്ളത് കൊണ്ട് അങ്ങ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും മിക്സ് ആവാനായിട്ട്. എന്നിട്ട് ഇത് ശരിക്കും മിക്സ് ചെയ്തിട്ട് 1-9 മണിക്കൂർ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് നമുക്കുണ്ടാക്കാം. നമുക്ക് നന്നായി മിക്സ് ആയതുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം 9 അവേഴ്സ്. അരിപ്പൊടി ചേർക്കുന്നത് നമുക്ക് നല്ല ക്രിസ്പ് ആവാനായിട്ടാണ്. 1 കപ്പിന് 1 സ്പൂൺ എന്നുള്ള അളവിൽ നിങ്ങൾ ചേർത്തേച്ചാൽ മതി. അപ്പം നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം 9 അവേഴ്സ്. ഇതേ നോക്കിക്ക്, നമ്മൾ രാവിലെ അരച്ചു വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി നന്നായിട്ട് ഇരിക്കണ്ടേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1.5 സവാള ചെറുതായിട്ടായിരുന്നു, നിങ്ങളൊന്നും ഞെരടണം, എല്ലാ പീസും ഇങ്ങനെ വിട്ട് 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 കിടക്കാനായിട്ട് അത് ആഡ് ചെയ്യണം. പിന്നെ ഇഞ്ചി ചെറുതായിട്ടുള്ളത് അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, പിന്നെ കുരുമുളക്. നോക്കിക്ക്, നല്ല പൊടിയാവരുത്, എന്നാൽ വലിയ കഷ്ണം കഷ്ണം പോലെ കിടക്കുകയും ചെയ്യരുത്. ഒരു ഏകദേശം 1 സ്പൂൺ ചേർക്കണം. പിന്നെ ഉപ്പ്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, ഒന്ന് എടുക്കണം. എന്നാലാണ് ആ ഇഞ്ചി, പച്ചമുളകും കുരുമുളകും കറിവേപ്പിലയും എല്ലാം കൂടി എല്ലായിടത്തും എത്തുള്ളൂ. ഓക്കെ, ഇത് ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ടാലും ഉണ്ടല്ലോ. ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് കിഡു റിസൾട്ടാണ്. ഭയങ്കര ക്രഞ്ചി ആയിട്ടുള്ള, കടിക്കുമ്പോൾ ഉണ്ടല്ലോ എന്ത് സുഖമെന്നറിയാമോ, നല്ല ടേസ്റ്റ് ഈ വട ഉണ്ടാക്കി. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഇത് തയ്യാറാക്കണത്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുണ്ടല്ലോ നമുക്കൊരു ചമ്മന്തി. ചമ്മന്തിക്ക് എന്തൊക്കെയാണെന്നറിയാമോ, തേങ്ങ, മാങ്ങ. മാങ്ങ നമ്മുടെ മാവേലത്തിയ, ഇത്തിരി എടുത്തിട്ടുള്ളൂ. ഒരു മാങ്ങയുടെ 2 പൂളേ ഞാൻ എടുത്തല്ലോ. ഇത്തിരി ഇഞ്ചി, ചുമന്നുള്ളി, 3 പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ആദ്യം തന്നെ ചമ്മന്തി അരച്ചെടുക്കാം, എന്നിട്ട് നമുക്കിത് വട ഉണ്ടാക്കാം. നോക്കിക്കേ, നമ്മുടെ ചമ്മന്തി റെഡിയായി കേട്ടോ. കണ്ടോ, ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ല പാകത്തിന് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഈ സമയത്ത് മാങ്ങ അവൈലബിൾ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഇത്തിരി ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ചെറുനാരങ്ങയുടെ പുളി നല്ല ടേസ്റ്റാണ് ചമ്മന്തിക്ക്, നല്ലതാണ്. പിന്നെ പുതിനേല വേണമെങ്കിൽ പുതിനേല ആഡ് ചെയ്യാം, മല്ലിയില വേണമെങ്കിൽ മല്ലിയില ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ആകെ കറിവേപ്പില മാത്രമാണ് ചേർത്തേക്കണം, നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം, ചൂടാവട്ടെ കേട്ടോ. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഉണ്ടാക്കുന്നത്. നല്ലതാണ് റൈസ് ബ്രാനിൽ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വടയ്ക്ക്. നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാം. ചട്ടി ചൂടായി, നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് എൻ്റെ ഇരുമ്പിൻ്റെ ചട്ടിയാണ്, അതുകൊണ്ട് ഒട്ടും ഓയിൽ കുടിക്കൊന്നുമില്ല. നമുക്ക് വട ഉണ്ടാക്കിയിടാം.
ആദ്യം തന്നെ ഒരു പ്ലേറ്റിനകത്ത് വെള്ളം വെച്ചിട്ട് ഒന്ന് കൈ മുക്കണം. എന്നിട്ട് വെള്ളം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ, അല്ലെങ്കിൽ എന്നാന്ന് പറയുക എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും പൊട്ടിത്തെറിക്കും. എന്നിട്ട് ദേ ഇങ്ങനെ ഒരു ഉണ്ട എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ തള്ളവരലില്ലേ, ഇതും കൊണ്ട് ഒരോട്ടം ദേ കണ്ടോ, എന്നിട്ടങ്ങ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇടുമ്പോൾ തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. അടുത്ത ഉണ്ട ഇങ്ങനെ ഇനി നമുക്ക് തീ കൂട്ടി കൊടുക്കാം. നമുക്ക് കണ്ടോ ആയി വരുന്നത്, കണ്ടോ ഗോൾഡൻ കളർ ആയി വന്നു തുടങ്ങി. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉഴുന്നുവടയുടെ ഫൈനൽ സ്റ്റേജിലേക്കായി. ഇത് നല്ല ബ്രൗൺ കളറായി കണ്ടോ. ഓരോ വടയും നന്നായിട്ട് വീർത്ത് നല്ല ഹോട്ടലിലെ വട പോലെ ആയിട്ടുണ്ട് കണ്ടോ. ഹോട്ടയൊക്കെ കണ്ടോ എല്ലാം. നമുക്ക് കോരിയെടുക്കാം. നമുക്ക് ഈ കുറച്ചോട്ടെ അല്ലെങ്കിൽ കരിയും. കണ്ടോ ഒട്ടും എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല വട. നമുക്ക് അടുത്തതോടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഞാൻ വേറെ ഓയിൽ ഒന്നും ഒഴിച്ചില്ല. ആ ഒഴിച്ച ഓയിലാണ് 30 വടയോളം ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇത് ഫൈനലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്, എല്ലാം കാണിച്ചു തരാം. അതാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ കുടിക്കേയില്ല വട. ഓ ഇന്നെന്താണ് സ്പെഷ്യൽ? ഉഴുന്നുവട ചമ്മന്തി. ഞങ്ങള് എന്റെ യോഗ പിള്ളേർ എല്ലാരും ഉണ്ട്, അവർക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വരാനായിട്ട് മടിയാണ്. നിങ്ങൾ എല്ലാരും ഇത് ഉണ്ടാക്കണം, കഴിക്കണം. പിന്നെ എനിക്കിത് ഈ 9 hours പൊങ്ങാനായിട്ട് പറഞ്ഞു തന്നത് ചിന്നുവാണ്, എന്റെ മൂത്ത മരുമോള്. ചിന്നു പ്രഗ്നന്റ് ആയിരുന്നപ്പോ എന്റെ മോൻ ചാമ ഉണ്ടാക്കി കൊടുത്തത് ഇങ്ങനെയാന്ന് പറഞ്ഞു. ഭയങ്കര ടേസ്റ്റിയാണ്, നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി കഴിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.